ആരാണ് വിവി രാജേഷ് എന്ന് പിണറായി വിജയൻ ഓർമ്മയുണ്ടല്ലോ. പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായ വി ശിവൻകുട്ടിയെ നിയമം നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച് ശിവൻകുട്ടിയെ ഓടിച്ച് കാസർഗോട്ടേക്ക് വിട്ട അതിഭീകരനാണ് വി വി രാജേഷ്. ആ വി വി രാജേഷാണ് പിണറായി വിജയനോട് പറയുന്നത്, കേരളത്തിലെ കല്ലുകൾ വീഴുന്ന ഞങ്ങൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ കൊണ്ടിടും, അതുകൊണ്ട് മര്യാദയ്ക്ക് കേരളയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കും, ഇനി മേലാൽ കല്ലിടാൻ ഇറങ്ങരുത്. ഓ, വി വി രാജേഷ് വി ശിവൻകുട്ടിയെ നേമം നിയോജക മണ്ഡലത്തിൽ കയറ്റില്ല എന്ന് വെല്ലുവിളിച്ചത് ഈ നാട് മുഴുവൻ കേട്ടതാണ് കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വി വി രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന പൂജപ്പുര വാർഡിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ നിന്ന് റോഡ് സൈഡിൽ നിന്നൊരു ചായയും ഒക്കെ കുടിച്ചിട്ടാണ് വി ശിവൻകുട്ടി മടങ്ങിപ്പോയത്. പിന്നെ എല്ലാ ദിവസവും നേമം നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. നേമം നിയോജക മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നേമം നിയോജക മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. ബി ജെ പി കാർ ഒരു കരിങ്കൊടിയുമായി പോലും വി ശിവൻകുട്ടിയുടെ വാഹനത്തിന് മുന്നിൽ ദൂരെ നിന്നെങ്കിലും വീശി കാണിക്കുന്നത് പോലും പിന്നെ നേമത്തുള്ളവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വി വി രാജേഷ് മഹാകേമനാണ്. വി വി രാജേഷ് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ല. പിണറായി വിജയന് ആ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ കല്ലുകൾ കൊണ്ടിട്ട് പിണറായി വിജയന് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി കളയും രാജേഷ് എന്ന് പറഞ്ഞാൽ അത് അച്ചട്ടായി നടക്കും. തിരുവനന്തപുരം ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ MLA മാരെ ഉണ്ടാക്കിയെടുക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് വെല്ലുവിളിച്ച് അത് അച്ചട്ടായി നടപ്പിലാക്കിയ ആളാണ്. കയ്യിലിരുന്ന നിയമം കൂടി പോയി, ഇപ്പോൾ എന്തോരോ കളഞ്ഞ അണ്ണാനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടീംസാണ്. ബഹുഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ അംഗീകരിച്ച ഒരു സർക്കാരിനെ അതിൻ്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് എന്തിൻ്റെ പേരിൽ? ആറ്റിങ്ങലിലും ചെറിയ കീഴുമൊക്കെ പോയി കേരളത്തിലെ കുറ്റികൾ വീഴുതുകൊണ്ട് വരുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ കുറ്റികൾ വീഴുതുകൊണ്ട് വന്നാൽ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടുന്ന നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്. തിരിച്ചടിച്ചാൽ സ്വാഭാവികമായി തന്നെ ശബരിമല കാലത്ത് തിരിച്ചടിക്കാൻ നോക്കിയതും അടികൊണ്ട് ഓടിയതുമൊക്കെ മനസ്സിലൊരു ഓർമ്മയായി പിന്നെയും കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഭീഷണിക്ക് മുന്നിൽ അങ്ങനെ മുട്ടുമടക്കി കൊടുക്കും ഭരണകൂടം എന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നാണ് വി വി രാജേഷ് ഈ ഭീഷണികളൊക്കെ മുഴക്കുന്നതെങ്കിൽ അതൊക്കെ അങ്ങ് നാഗ്പൂരിൽ പോയി പറഞ്ഞാൽ മതി എന്ന് കേരളീയ സമൂഹത്തിന് പറയേണ്ടി വരും. പ്രതിഷേധങ്ങളൊക്കെ ആവാം, പക്ഷേ അതിരുവിട്ട വെല്ലുവിളിയും അതിരുവിട്ട പ്രതിഷേധ മാർഗങ്ങളും കേരള ജനത കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് ഓർത്തോർത്തു വേണം വാചക കസർത്ത് നടത്താനും തെരുവിലിറങ്ങാനും.